അസ്സലാമു അലൈക്കും. ഹൈറോ ജാസ്മിയാണ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മുടെ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് പറയാം. നമ്മുടെ ദാമ്പത്യ ജീവിതം സന്തോഷത്തോടെയും സ്നേഹത്തോടെയും നമ്മുടെ ഇണയും ഒത്ത് നല്ല സൗഹൃദത്തോടെയും മുന്നോട്ട് പോകാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നതും. എത്രയോ ദമ്പതിമാർ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ നിരന്തരം വഴക്കു കൂടുന്നുണ്ട്. ഭാര്യയും ഭർത്താവും എന്നും വഴക്കാണെങ്കിൽ ഒരു സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. എന്നും വഴക്കും പ്രശ്നങ്ങളുമായി പിന്നെ വിവാഹമോചനത്തിലേക്കും കുടുംബകോടതികളിലേക്കുമൊക്കെ അതെത്തുന്നു. നാം നമ്മുടെ ഭർത്താവുമായി അല്ലെങ്കിൽ ഭാര്യയുമായി പ്രശ്നങ്ങളുണ്ടായി, അത് വഴക്കായി, അങ്ങനെ കുറേ കാലം തെറ്റിപ്പിരിഞ്ഞ് നമ്മുടെ വീട്ടിൽ പോയി നിന്ന് അത് കഴിഞ്ഞ് നാട്ടിലെയും കുടുംബത്തിലെയും കാരണവന്മാരൊക്കെ ഇടപെട്ട് വീണ്ടും ഒന്നിക്കുമ്പോൾ തന്നെ അന്ന് പറഞ്ഞ കുത്തുവാക്കുകളും പ്രവർത്തനങ്ങളുമെല്ലാം നമ്മുടെ മനസ്സിനെ കുത്തിക്കൊണ്ടിരിക്കും. ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല മികച്ച ബന്ധമുണ്ടാക്കിയെടുക്കുക എന്നതിന് നമ്മൾ സ്ത്രീകൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. വിട്ടുവീഴ്ചകൾ ചെയ്തും തിരുത്തേണ്ട കാര്യങ്ങൾ സ്നേഹത്തോടെ തിരുത്തിക്കൊടുത്തും മുന്നോട്ട് പോവാനാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. കുടുംബജീവിതത്തിലെ സന്തോഷം ഭാര്യയും ഭർത്താവും ഒരേ മനസ്സോടെ ഐക്യത്തോടെ കഴിയുമ്പോഴാണ്. കുടുംബത്തിൽ സമാധാനം ഇല്ലെങ്കിൽ ജീവിതത്തിലെ സ്വസ്ഥത തന്നെ നഷ്ടപ്പെട്ടു പോകും. ജീവിതത്തോട് തന്നെ അത് വെറുപ്പാകും. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഭർത്താവുമായി ഒരു നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ, ഭർത്താവിൻ്റെ മനസ്സിൽ എപ്പോഴും നമ്മൾ നിറഞ്ഞു നിൽക്കാൻ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ തന്നെ നമ്മുടെ ദാമ്പത്യ ജീവിതം വളരെ ഹാപ്പിയാവും. അതിനെന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. ഒന്നാമതായി, ഭർത്താവിന് പറയാനുള്ളത് ശ്രദ്ധിച്ച് കേൾക്കുവാൻ നമ്മൾ തയ്യാറാകണം. മുൻവിധികളില്ലാതെ ഭർത്താവിന് പറയാനുള്ളത് ശ്രദ്ധയോടെ കേൾക്കുക. അയാൾ സംസാരിക്കുമ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ അയാൾ പറയുന്ന വിഷയം എന്തു തന്നെ ആയാലും മടുപ്പ് കാണിക്കാതെ ശ്രദ്ധിക്കുക. ഭർത്താവിൻ്റെ വാക്കുകളെ നിസ്സാരമായി കാണുന്ന, അതിനെ പരിഗണിക്കാതിരിക്കുന്ന സ്വഭാവമുണ്ടാവരുത്. മറ്റൊന്ന്, അന്നന്നത്തെ കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കുക. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ഉണ്ടാകും. അത് പരസ്പരം പങ്കുവെക്കുക. അവൻ്റെ കൂടെ എപ്പോഴും ഒരു താങ്ങായി നിൽക്കുകയും അയാളെ മനസ്സിലാക്കുകയും വേണം. മൂന്നാമതായി, ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അയാളുടെ താല്പര്യമുള്ള മേഖലകൾ, ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുകയും അവ കൂടുതൽ എടുത്തിടാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അവനിഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കുക. ചെറുതാണെങ്കിലും അവരുടെ ഇഷ്ടകാര്യങ്ങൾക്ക് നാം പ്രാധാന്യം കൊടുക്കണം. നാലാമതായി, അയാൾ ചെയ്തു തരുന്ന കാര്യങ്ങൾക്ക് നന്ദി പറയുവാൻ ശ്രമിക്കുക. നന്ദിയില്ലായ്മ കാണിക്കരുത്. ഉദാഹരണത്തിന്, നമുക്കായി ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാങ്ങി തന്നാൽ അതിലുള്ള ഇഷ്ടം നമ്മൾ കാണിക്കണം. ഇത് ഭർത്താവിൻ്റെ സ്നേഹം കൂടുതൽ നേടിയെടുക്കുവാനും സഹായിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ ആ സന്തോഷം അവരുടെ മനസ്സിലും ഏറെ സന്തോഷമുണ്ടാക്കും. ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ ശ്രദ്ധിക്കുക. ഇന്ന് നമുക്കെല്ലാം നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഒരു നല്ല ഗുണമാണിത്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാനും. അഞ്ചാമത്തെ കാര്യം, ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ ശ്രമിക്കുക. ഇന്ന് നമുക്കെല്ലാം നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഒരു നല്ല ഗുണമാണിത്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഭക്ഷണങ്ങൾ പരസ്പരം സെർവ് ചെയ്തു കൊടുക്കാനും ഇടയ്ക്ക് വായിൽ വെച്ച് കൊടുക്കാനുമൊക്കെ ദമ്പതികൾ ശ്രദ്ധിക്കണം. ആറാമതായി, ഭർത്താവിൽ നിന്നും വീഴ്ചകൾ സംഭവിച്ചാൽ പുറത്തു കൊടുക്കാൻ സന്നദ്ധയാവുക. തെറ്റുകൾ കണ്ടെത്താൻ കുത്തിയിരുന്ന് ശ്രമിക്കുന്നതിനു പകരം അയാളിലുള്ള പോസിറ്റീവായവയെ കണ്ടെത്തുവാൻ ശ്രമിക്കുക. എന്തെങ്കിലും വാക്കുതർക്കം ഉണ്ടാകുമ്പോൾ മുമ്പ് അവൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ ഇടയ്ക്കിടെ എടുത്തു പറയുന്ന സ്വഭാവം ചിലർക്കുണ്ട്. അത് നമ്മോട് കൂടുതൽ വെറുപ്പുണ്ടാക്കുകയാണ് ചെയ്യുക. പഴയ കാര്യങ്ങൾ ഒരിക്കലും കുത്തിപ്പൊക്കരുത്. ഏഴാമതായി, ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുമിച്ച് പരസ്പരം അഭിപ്രായങ്ങൾ ആരാഞ്ഞ് മാത്രം പ്ലാൻ ചെയ്യുക. പ്രത്യേകിച്ചും വീട്ടിലെ പ്രധാന കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ ഒരുമിച്ചിരുന്ന് സംസാരിച്ച ശേഷം മാത്രമേ തീരുമാനമെടുക്കാവൂ. മറ്റൊന്ന്, എപ്പോഴും സീരിയസ് ആവുന്നതിന് പകരം കളി തമാശകളിലും ഏർപ്പെടുക. ഭാര്യയ്ക്കും ഭർത്താവിനുമിടയിൽ സന്തോഷവും ആനന്ദവും കണ്ടെത്തുന്ന വഴികളും സ്വീകരിക്കണം. പരസ്പരം സംസാരിച്ചിരിക്കാനും കളിക്കാനും ഒരുമിച്ച് വ്യായാമം ചെയ്യാനുമൊക്കെ ശ്രദ്ധിക്കണം.
ഒമ്പതാമത്തേത് സ്നേഹവർത്തമാനങ്ങൾക്കും പ്രവൃത്തികൾക്കും എത്ര മെനക്കെട്ടും സമയം ഉണ്ടാക്കിയെടുക്കുക. ഒരേ വീട്ടിൽ തന്നെ ഉണ്ടായാലും തമ്മിൽ നല്ലൊരു സംസാരം ഇല്ലാത്തവരുണ്ട്. ഭാര്യയും ഭർത്താവും ബെഡ്റൂമിൽ പോലും ഒന്നും സംസാരിക്കാതെ ഉറക്കത്തിലേക്ക് പോകുന്നവരുമുണ്ട്. അതൊഴിവാക്കി ഇഷ്ടങ്ങൾ പങ്കുവെക്കുവാനും സ്നേഹവർത്തമാനങ്ങൾ പറയാനും സമയം കണ്ടെത്തണം. പത്താമതായി, സൗമ്യമായി മാത്രം സംസാരിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളോട് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുക ഏറ്റവും നല്ല രീതിയിലല്ലേ? അപ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് എങ്ങനെയാവും പെരുമാറേണ്ടതെന്ന് ആലോചിച്ചു നോക്കൂ. പതിനൊന്നാമത്തേത്, രണ്ടാളും ഒരുമിച്ച് പ്രാർത്ഥനകളിൽ ഏർപ്പെടുക, ഒരുമിച്ച് കിടക്കുക, അങ്ങനെ ഉറങ്ങാൻ ശ്രമിക്കുക. രണ്ടുപേരും രണ്ട് ജീവിതം നയിക്കാതിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും നിറയും. ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ നിറഞ്ഞ സ്നേഹവും കരുത്തുറ്റ ബന്ധവും ഉണ്ടാവും. അതോടൊപ്പം പങ്കാളിയുടെ മനസ്സിൽ നമ്മളെപ്പോഴും നിറഞ്ഞു നിൽക്കുകയും ചെയ്യും. അള്ളാഹു നമ്മുടെയൊക്കെ കുടുംബജീവിതം സന്തോഷത്തിലും സമാധാനത്തിലുമാക്കി നിലനിർത്തി തരട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.